വില്ലനായി പുതിയ കോവിഡ് വകഭേദം ലോകത്ത് റിപ്പോർട്ട് ചെയ്തതോടെ നാലാം തരംഗത്തിന് ലോകം സാക്ഷ്യം വഹിക്കേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ്. ലോകമൊട്ടാകെ കോവിഡ് കേസുകൾ കുറയുന്ന സാഹചര്യമായിരുന്നു കഴിഞ്ഞ കുറച്ചാഴ്ചകളായി കണ്ടുവന്നിരുന്നത്. കേരളത്തിൽ കഴിഞ്ഞ ആഴ്ചയിലെ രണ്ട് ദിവസങ്ങളിൽ കോവിഡ് മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. UAE പോലുള്ള രാജ്യങ്ങൾ പൂർണ്ണമായും മാസ്ക് ഒഴിവാക്കിയതോടെ ഇന്ത്യ അടക്കം നിരവധി രാജ്യങ്ങൾ കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയിരുന്നു. ഇതോടെ ഘട്ടം ഘട്ടമായി മാസ്ക് ഒഴിവാക്കാമെന്ന പ്രതീക്ഷയിലായിരുന്നു നാം ഓരോരുത്തരും. എന്നാൽ ആശങ്ക വീണ്ടും ഉയർത്തി ഇസ്രായേലിൽ പുതിയ കോവിഡ് വകഭേദം കണ്ടെത്തിയെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇസ്രായേലിലെ ബെൻ ഗുരിയോൻ വിമാനത്താവളത്തിലെത്തിയ രണ്ട് യാത്രക്കാരിൽ നടത്തിയ PCR പരിശോധനയിലാണ് പുതിയ വകഭേദം കണ്ടെത്തിയത്. COVID-19 വകഭേദങ്ങളായ BA1, BA2 എന്നിവ കൂടിച്ചേർന്നതാണ് പുതിയ വകഭേദം. ഇതോടെ മുന്നറിയിപ്പുമായി ലോകാരോഗ്യ സംഘടനയും രംഗത്തെത്തിയിരിക്കുകയാണ്. ആഗോളതലത്തിൽ 8% കോവിഡ് കേസുകളിൽ നിലവിൽ വർധനമുണ്ടായിരിക്കുന്നത്. 1 കോടിയിലധികം കേസുകളും 43,000 മരണങ്ങളുമാണ് മാർച്ച് 7 മുതൽ 13 വരെയുള്ള ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതോടെ മാസ്ക് മാറ്റി ജീവിതം സാധാരണ നിലയിലേക്ക് ആവുമെന്ന പ്രതീക്ഷയിലും മങ്ങലേറ്റിയിരിക്കുകയാണ്. രോഗവ്യാപനത്തിനെതിരെ രാജ്യങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും വരാനിരിക്കുന്ന കോവിഡ് വ്യാപന തരംഗത്തിന്റെ ചെറിയൊരു അംശം മാത്രമാണ് ഇപ്പോൾ കഴിഞ്ഞതെന്നുമാണ് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കുന്നത്. ഇതോടെ നാലാം തരംഗത്തെ സ്വീകരിക്കാൻ നാം ഓരോരുത്തരും തയ്യാറാവണമെന്ന് കൂടിയാണ് ലോകാരോഗ്യ സംഘടന ഓർമ്മപ്പെടുത്തുന്നത്. എന്നാൽ നമ്മൾ ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്നാണ് വിദഗ്ധരിൽ ചിലർ അഭിപ്രായപ്പെടുന്നത്. കാരണം ലോകാരോഗ്യ സംഘടന സമീപകാലങ്ങളിൽ പറഞ്ഞിട്ടുള്ള പല നിർദ്ദേശങ്ങളും വെള്ളത്തിൽ വരച്ച വര പോലെയായിരുന്നു. ഉദാഹരണമായി, ഇനി ലോകത്തെ കാത്തിരിക്കുന്നത് കോവിഡ് സുനാമി എന്നായിരുന്നു ഡിസംബറിലെ സംഘടനയുടെ മുന്നറിയിപ്പ്. ഒമിക്രോൺ ലോകം കീഴടക്കുമെന്നും സംഘടന അവകാശപ്പെട്ടിരുന്നു. അതിനാൽ പറയുന്നത് ലോകാരോഗ്യ സംഘടന ആയതുകൊണ്ട് തന്നെ വലിയ ആശങ്ക വേണ്ടെന്നാണ് പൊതുവായ വിലയിരുത്തൽ.